നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചികിത്സയ്ക്കായി ബംഗളൂരുവിൽ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനും പത്നി കാമലയും. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇരുവരും ബംഗളൂരുവിലെത്തിയത്. വൈറ്റ് ഫീൽഡിലുള്ള സൗഖ്യ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലാണ് ഇരുവരുടെ സുഖ ചികിത്സ. ഒക്ടോബർ 26 എത്തിയ ഇരുവരും ഇന്ന് മടങ്ങും. തീർത്തും സ്വകാര്യ സന്ദർശനമായിരുന്നതിനാൽ മാധ്യമങ്ങളെ വിവരം അറിയിച്ചിരുന്നില്ല. HAL വിമാനത്താവളത്തിൽ നിന്ന് പ്രൈവറ്റ് ജെറ്റ് വിമാനത്തിലാകും ഇരുവരുടെയും മടക്കം. സ്വകാര്യ സന്ദർശനമായതിനാൽ പൊതുപരിപാടികളൊന്നും നിശ്ചയിച്ചിരുന്നില്ല. ഇരുവരുടെയും ദൃശ്യങ്ങളും പുറത്തുവിട്ടില്ല. കർണാടക പോലീസും കേന്ദ്ര സേനയും സംയുക്തമായാണ് സുരക്ഷ ഒരുക്കുന്നത്. ഒക്ടോബർ 26 രാത്രിയോടെയാണ് ഇരുവരും ബംഗളൂരുവിലെത്തിയത്. സമോവയിൽ നടന്ന കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ്സ് യോഗത്തിന് ശേഷമാണ് ഇരുവരും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. യോഗയും വിവിധ തരം തെറാപ്പികളും ചാൾസ് രാജാവും കാമലയും അഭ്യസിച്ചു. ഒഴിവു വേളകൾ ചികിത്സാ കേന്ദ്രത്തിൽ നടത്തത്തിനായി ചെലവിട്ട ഇരുവരും ക്യാമ്പസിലെ ഭക്ഷണവും ആസ്വദിച്ചു. 2022 എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം ചാൾസ് മൂന്നാമനെ പുതിയ രാജാവായി പ്രഖ്യാപിച്ചത്. ചാൾസ് മൂന്നാമന്റെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് നോസ്ട്രഡാമസിന്റെ പ്രവചനം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയിരുന്നു. 2024 കുറിച്ച് നടത്തിയ പ്രവചനത്തിലായിരുന്നു ഇത് പറയപ്പെട്ടിരുന്നത്. പുതിയൊരു രാജാവ് എന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം. ജീവികളുടെ രാജാവ് പുറത്താക്കപ്പെടുമെന്നാണ് ഇതിൽ പറയുന്നത്. ചാൾസ് മൂന്നാമൻ രാജാവിനെയാകാം ഇദ്ദേഹം പരാമർശിച്ചതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ഉടൻ ഒരു വിനാശകരമായ യുദ്ധം നടക്കുമെന്നും പുതിയ ഒരു രാജാവ് അഭിഷേകം ചെയ്യപ്പെടും എന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം. അത് ദീർഘകാലത്തേക്ക് ഭൂമി ശാന്തമാക്കുമെന്നും പറയുന്നു. നോസ്ട്രഡാംസ് ദി കംപ്ലീറ്റ് പ്രൊഫസീസ് ഫോർ ദ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷ് എഴുത്തുകാരൻ മാരിയോ റീഡിങ്ങിന്റെ അഭിപ്രായത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവ് പടിയിറങ്ങാമെന്ന് പറയുന്നുണ്ട്. ഒപ്പം അതിനുള്ള സാധ്യതകളെ കുറിച്ചും വിശകലനം ചെയ്യുന്നുണ്ട്. വില്യം രാജകുമാരന് പകരം ഹാരി രാജകുമാരനായിരിക്കും ചാൾസിന് പിന്നാലെ രാജാവായി എത്തുക എന്നും റീഡിങ് പറയുന്നുണ്ട്. അടുത്തിടെയാണ് ബ്രിട്ടീഷ് രാജാവ് ചാൾസിന് അർബുദം സ്ഥിരീകരിച്ചത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വലിപ്പം കൂടുന്ന അവസ്ഥയ്ക്കുള്ള ചികിത്സയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് അർബുദം കണ്ടെത്തിയത്. എന്നാൽ എന്തുതരം അർബുദമാണെന്ന വിവരം ബക്കിംഗ്ഹാം കൊട്ടാരം പുറത്തുവിട്ടില്ല. 75-കാരനായ രാജാവിന് ചികിത്സ തുടങ്ങിയെന്നും ആരോഗ്യവനായി ഇരിക്കുന്നുവെന്നും കൊട്ടാരം അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഊഹാപോഹങ്ങൾ ഒഴിവാക്കാനും മറ്റു അർബുദബാധിതർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കാനുമാണ് രോഗവിവരം വെളിപ്പെടുത്താൻ രാജാവ് തയ്യാറായതെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് 2022 സെപ്റ്റംബറിലാണ് ചാൾസ് രാജപദവി ഏറ്റെടുത്തത്. അതിനിടെ ചാൾസ് രാജാവിന്റെ ആസ്തി ഗണ്യമായി വർദ്ധിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. $770 മില്യൺ ആസ്തിയുള്ള ചാൾസ് UKയിലെ 258-ാമത്തെ ധനികനാണ്. 2024 സൺഡേ ടൈംസിന് സമ്പന്ന പട്ടിക അനുസരിച്ച് ചാൾസിന്റെ വ്യക്തിഗത ആസ്തി കഴിഞ്ഞ വർഷം $12 ബില്യൺ വർദ്ധിച്ചു. ചാൾസിന്റെ അമ്മയും ബ്രിട്ടന്റെ രാജ്ഞിയുമായിരുന്ന എലിസബത്ത് രാജ്ഞിയേക്കാൾ സമ്പന്നനാണ് നിലവിൽ ചാൾസ്. 2022 സെപ്റ്റംബറിലാണ് എലിസബത്ത് രാജ്ഞി വിടവാങ്ങിയത്. മരിക്കുമ്പോൾ രാജ്ഞിയുടെ സ്വകാര്യ ആസ്തി $468 മില്യൺ ആയിരുന്നു. തന്റെ അമ്മയുടെ മരണശേഷം നോർഫോക്കിലെ സാൻഡ്രിംഗ്ഹാം, അബർഡീൻഷെയറിലെ ബാൽമോറൽ എന്നീ സ്വകാര്യ എസ്റ്റേറ്റുകൾ ചാൾസ് രാജാവ് ഏറ്റെടുത്തു. ഈ ആസ്തികൾ അദ്ദേഹത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ക്രൗൺ എസ്റ്റേറ്റ്, ഡച്ചി ഓഫ് ലങ്കാസ്റ്റാർ എന്നിവ അദ്ദേഹത്തിന് സ്വന്തമാണ്. സൺഡേ ടൈംസ് ചാൾസിന്റെ ആസ്തി കണക്കാക്കാൻ അദ്ദേഹത്തിന്റെ സ്വകാര്യ ആസ്തികൾ മാത്രമാണ് കണക്കിലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.